Hi, good morning. Namaskaram. Ajish and Idukki Chillies auto. Namala Korchu Dosangal Kishasham, Alayil Korchu Masangal Kishasham, Namala Veendum Munnar Ethicherunnirikkayanu. Appo ini Thanappum Athupole Manjokke Thodangunna Oru Samayathekkanu. October Masam Aayidu. Appo October November December ennokke Parayunnathu Munnarile Sanjarikalude Oru Bahulyavum Athupole Nalla Thanappokke Anubhavappedunna Oru Samayamanu. കഴിഞ്ഞ ദിവസത്തെ വൻ മഴയ്ക്ക് ശേഷം അല്ലെങ്കിൽ ന്യൂനമർദ്ദത്തിന് ശേഷം ഇപ്പോൾ മൂന്നാറൊക്കെ അത്യാവശ്യം നല്ല തെളിഞ്ഞ നല്ല അന്തരീക്ഷമൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു പുതിയ റോഡ് ട്രിപ്പ് നടത്താൻ വേണ്ടിയാണ് പോകുന്നത്. റോഡ് പഴയതാണ്, പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയ റോഡ് ട്രിപ്പ്. അതായത് പണ്ടൊക്കെ മൂന്നാറിലേക്ക് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നേരെ അടിമാലി ഇരുട്ടുകാനം കല്ലാർ വഴി മൂന്നാറിലേക്കായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്നാൽ ഇപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട്. നേരെ ഇരുട്ടുകാനത്ത് നിന്ന് ആനച്ചാർ കയറും, ആനച്ചാരിയിൽ നിന്ന് നേരെ രണ്ടാം മൈൽ വന്ന് മൂന്നാറിലേക്കാണ് ആളുകൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ കല്ലാർ വഴി മൂന്നാറിലേക്ക് വരുമ്പോൾ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലേക്ക് അത് ഓളാക്കി വെക്കുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പോൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളിത് മൂന്നാർ വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ. മൂന്നാറിൽ ഇപ്പോൾ കുറച്ച് ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. നല്ല രീതിയിൽ മൂന്നാർ തെളിഞ്ഞ് അത്യാവശ്യം ഗസ്റ്റുകളും ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ തെളിഞ്ഞ് മൂന്നാറിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാർ രണ്ടാം മൈലാണ് കേട്ടോ. രണ്ടാം മൈലിൽ അതേ കണ്ടോ, നമ്മുടെ സ്വന്തം KSRTC ബസ്സൊക്കെ ആ റൂട്ടിക്കിടെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും പോകുന്ന കാഴ്ചയൊക്കെ എത്ര ഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. നമ്മൾ മൂന്നാറിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുന്ന ശരിക്കും ഈ രണ്ടാം മൈലാണ് കേട്ടോ. രണ്ടാം മൈലിലെ പ്രകൃതി ഭംഗി നമ്മൾ ആവോളം നിന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ മൂന്നാറിനെ മടിത്തട്ടിലേക്ക് പിന്നീട് കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലും രണ്ടാം മൈൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ കിടക്കണമുണ്ടോ, ഇതൊരു ട്രെയിനിൻ്റെ എഞ്ചിൻ പോലെ ഇവിടെ നിങ്ങൾക്ക് ഒരു സെൽഫി പോയിൻ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഇത് വൈബ് എന്ന് പറഞ്ഞൊരു റിസോർട്ടും അതുപോലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തോടും കൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം 90% നിർമ്മാണ പ്രവർത്തനങ്ങളും പണികളൊക്കെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞതാണ്. പക്ഷേ ഉദ്ഘാടനമൊന്നും നിലവിൽ ചെയ്തിട്ടില്ല, ഗേറ്റൊക്കെ അവിടെ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ കയറി നിങ്ങൾക്ക് സെൽഫി എടുക്കുവാനും അതുപോലെ വീഡിയോഗ്രാഫി ചെയ്യുവാനൊക്കെ അവസരമുണ്ട്. നല്ലൊരു വൈബായിരിക്കും, കുറേ നേരം നിങ്ങൾക്ക് അവിടെ നിന്ന് ചെലവഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റത്തില്ല, കാരണം ഗേറ്റ് ഇവിടെ ഓൾറെഡി ലോക്കാണ്. ഉൾക്കാരനെ കഴിഞ്ഞിട്ട് മാത്രമേ തുറന്നു കൊടുക്കുകയുള്ളൂ. അപ്പം മൂന്നാറിനെ സംബന്ധിച്ച് മൂന്നാറിലേക്ക് വരുന്നവർക്ക് ഏറ്റവും പുതിയ ഒരു അപ്ഡേഷനാണ് ഇത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം മൈലിൽ വന്നു കഴിഞ്ഞാൽ ഈ താഴ്ത്ത മഞ്ഞും അതുപോലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണണമെങ്കിലുണ്ടല്ലോ, നമുക്ക് ഏറെ നേരം റോഡ് സൈഡിൽ തന്നെ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണണം. പക്ഷേ ഇതിൻ്റെ ടോപ്പിൽ കയറി നിന്നാൽ കുറച്ചും കൂടി ഉയരത്തിൽ നിന്ന് നമുക്ക് ഈ രണ്ടാം മൈലിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ റെയിൽവേ എഞ്ചിൻ്റെ മാതൃകയിൽ ഇത് ഈ മൂന്നാർ രണ്ടാം മൈലിൽ നിർമ്മിച്ചിട്ടിരിക്കുന്നത് ശരിക്കും മൂന്നാറിലെ പണ്ട് റെയിൽവേ പാതവും തീവണ്ടിയൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ സ്മാരകമായിട്ടാണ് ഇത് ഇവിടെ നിർമ്മിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. വൈബ് എന്ന് പറഞ്ഞ റിസോർട്ടും അതുപോലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തുകളും കൂടിയാണ് ഈ കാര്യം ഇവിടെ ക്രമീകരിച്ചിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പുക്കത്ത് കയറിയിട്ട് നമുക്ക് സെൽഫി എടുക്കുവാനും വേറെ നേരെ കാറ്റ് കൊണ്ട് നിൽക്കുവാനൊക്കെ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്തൊരു പോലീസ് എയ്ഡ് പോസ്റ്റും കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ശരിക്കും 1902 മീറ്റർ ഗേജ് ആയിട്ട് മൂന്നാറിലേക്ക് ബ്രിട്ടീഷുകാർ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടിരിക്കുന്നത്. 1902 1908 പിന്നീട് അത് വികസിപ്പിക്കുകയും 1924 ഉണ്ടായിരിക്കുന്ന പ്രളയത്തിൽ ആ റെയിൽവേ പാതകളൊക്കെ നശിച്ചുപോകുകയും ചെയ്തു. പക്ഷേ ആ റെയിൽവേ പാതകളൊക്കെ മൂന്നാറിൻ്റെ പല സ്ഥലങ്ങളിലും ഇന്നും എടുത്തു വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇരുട്ട് കാലത്ത് നമ്മൾ ഏകദേശം 13.5 കിലോമീറ്റർ ഈ കാണുന്ന വഴി കൂടെ അങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. 13.5 കിലോമീറ്റർ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കേട്ടോ. പക്ഷേ കല്ലാർ വഴി, അതായത് ഇരുട്ടുകാലത്ത് പഴയ മൂന്നാർ വഴി വന്നു കഴിഞ്ഞാൽ ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ യാത്ര നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ കൂട്ടുകാരെ, രണ്ടാം മൈലിൽ നിന്ന് നമ്മളങ്ങനെ യാത്ര തിരിച്ചു കിട്ടുക. രണ്ടാം മൈലിൽ നിന്ന് അടുത്ത ഒരു സ്ഥലമാണ് ഈ കാണുന്നതാണ് രണ്ടാം മൈൽ. ഇവിടുന്ന് ഏകദേശം 13.5 കിലോമീറ്റർ വരെയാണ് ഇരുട്ടുകാനം വരെ. ഇരുട്ടുകാനത്ത് നിന്ന് പിന്നെ അടിമാലി, അതാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ രണ്ടാം മൈൽ തൊട്ട് അങ്ങേറ്റം ഇരുട്ടുകാനം വരെ നമ്മൾ പോകുന്നതിൻ്റെ വഴിക്ക് കുറേ അധികം റിസോർട്ടുകളുണ്ട്. അത് നല്ല ഫീല് കിട്ടുന്ന റിസോർട്ട്, അതായത് കാടിൻ്റെ ഉള്ളിൽ അതായത് അങ്ങനെയുള്ള ഒരു ഫീല് കിട്ടുന്ന റിസോർട്ടുകൾ ധാരാളം ഉണ്ട് കേട്ടോ. ദൈവം ഉണ്ടോ ആ പൊക്കത്തൊക്കെ ഇരിക്കണ, ശരിക്കും റിസോർട്ടും ഹോം സ്റ്റേയും ഒക്കെയാണ്. ഇതിലൂടെ നമുക്ക് നല്ല വൈബ് കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ശരിക്കും നമ്മളിങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും കല്ലാർ കേട്ടോ. കല്ലാറിൽ നിന്നാണ് മാങ്കുളത്തിന് തിരിയുന്നത്.
അപ്പോൾ മാങ്കുളം നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ വേറൊരു ദിവസം ഫുള്ള് മാങ്കുളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല കാട്, നമുക്കറിയാലോ ഇടുക്കി എന്ന് പറയുന്നതും പ്രത്യേകിച്ച് മൂന്നാറ് രാജക്കാട് രാജകുമാരി എന്നൊക്കെ പറയുന്നത് ഫുള്ള് ഏലത്തോട്ടം വൈബുള്ള സ്ഥലമാണ്. അപ്പം ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ ഏലം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളുക. ഏറെ കൃഷിയും ഏലത്തോട്ടമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറി പോകുന്ന വഴിക്കൊക്കെ ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേയും ഒക്കെ ഈ കാടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കാടല്ല, ഏലക്കാട്, അങ്ങനെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. എന്താണെങ്കിലും നമ്മളങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പം ശരിക്കും മൂന്നാറിലേക്ക് വരുന്ന ആദ്യത്തെ വഴി, മൂന്നാറിലേക്ക് വരുന്നവരുടെ ആദ്യത്തെ വഴി ഇതായിരുന്നു കേട്ടോ. അതായത് അടിമാലിൽ നിന്ന് നേരെ കല്ലാർ വഴിയായിരുന്നു മൂന്നാർ നേരത്തെ എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ആനച്ചാൽ വഴി ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 9.5 കിലോമീറ്ററും കൊണ്ട് മൂന്നാർ രണ്ടാം മൈലിൽ ആനച്ചാൽ വഴി പോയാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷേ ആനച്ചാൽ പോകുമ്പോഴും കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ആനച്ചാലിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതിലൂടെ പോകുന്നു കഴിഞ്ഞാൽ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഈ വഴിയുടെ ഒരു പ്രത്യേകത. ഈ കാണുന്ന എല്ലാം ഫുള്ള് നമ്മുടെ റിസോർട്ടുകളാട്ടോ. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് നല്ല പക്ഷികളുടെ ചിലമ്പലൊക്കെ കേട്ട്, നല്ല കലകള ശബ്ദമൊക്കെ കേട്ട്, കാട്ടരുവുകളുടെ മൂളലൊക്കെ കേട്ട്, അങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ചയുടെ ഒരു അനുഭൂതി നമുക്ക് ഇതിലൂടെ കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിലൂടെ വണ്ടികളുടെ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ വരുന്ന ആളുകളൊക്കെ ഒരല്പം റിസ്ക് എടുത്താണ് ഇതിലൂടെ സഞ്ചരിക്കുകയുള്ളൂ കേട്ടോ. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. യാത്രയൊക്കെ ചെയ്തിട്ട് കുറച്ച് ദൂരം നമ്മളിങ്ങനെ പോകുന്നു കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ നിർത്തി കേട്ടോ. ശരിക്കും നല്ല പക്ഷികളുടെ ചിലമ്പലും അതുപോലെ കളകളുടെ ശബ്ദമൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. ശരിക്കും ഏലക്കാടിൻ്റെ ഉള്ളിക്കടയും അതുപോലെ കാടിൻ്റെ ഉള്ളിക്കടയും ഒക്കെ പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ശരിക്കും മഴക്കാലങ്ങളിൽ ഈ വഴി അല്പം ഡേഞ്ചറാണ്. മഴക്കാലമാണെങ്കിൽ നിങ്ങൾ ആനച്ചാൽ വഴി തന്നെ തിരിച്ചു പോകണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മൂന്നാറിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. പക്ഷേ വലിയ മഴയില്ലാത്ത ഒരു സമയത്താണെങ്കിൽ ധാരാളം വാട്ടർഫാൾസുകൾ, സ്ട്രീമുകൾ, അതുപോലെ വൻ മരങ്ങൾ ഒക്കെ കണ്ട് പ്രകൃതിയുടെ ഒരു വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ. പോകുന്ന വഴിക്ക് അതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പാക്കരുത്, നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി അവിടെ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കരടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. പണ്ടത്തെ ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു, ഇപ്പം വലിയ പ്രശസ്തിയൊന്നുമില്ല. പക്ഷേ പണ്ട് ഒരുപാട് ആളുകൾ അവിടുന്ന് താഴേക്ക് വീണ് മരിക്കുകയൊക്കെ ചെയ്ത അങ്ങനെയുള്ള ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കരടിയല്ലിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ യാത്ര ചെയ്തിട്ട് നമ്മൾ കരടിയല്ല വ്യൂ പോയിൻ്റ്, സോറി കരടിയല്ല കേട്ടോ, കരടിപ്പാറ വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫൈനലി രണ്ടാം മൈലിൽ നിന്ന് യാത്ര ചെയ്തിട്ട് നമ്മൾ കരടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതൊരു പഴയ പ്രതാപമൊക്കെ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. പണ്ട് നമ്മൾ അടിമാലി മൂന്നാർ വഴി മെയിൻ വഴി ഇതായിരുന്നു, ഈ കാണുന്നതായിരുന്നു മെയിൻ വഴി. അപ്പോൾ ആനച്ചാൽ വഴി അന്ന് വികസിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ ടൂറിസ്റ്റുകൾ ഈ വഴിയായിരുന്നു മൂന്നാർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ കരടിപ്പാറ വ്യൂ പോയിൻറ്റിൽ വന്നിറങ്ങുകയും ഇവിടെ കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്താൽ അങ്ങനെ കുറേ സ്ഥാപനം. ഇനി ഇത് ഈ വഴി മെയിൻ ഹൈവേ ആയിട്ട് പണിയുവാണ്. നമ്മുടെ നേരെ മുകളിലത്ത് പുതിയ പാലമൊക്കെ വരുവാന്ന് പറഞ്ഞില്ലേ, ആ വഴി ഇതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും ഇതൊന്ന് പുനർജനിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്താണേലും കരടിപ്പാറയിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും ഡേഞ്ചറായിട്ട് കാണുന്ന ഇവിടുത്തെ വലയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. താഴെയുള്ള ആ കാഴ്ച എന്ന് പറഞ്ഞാൽ ഗംഭീര അനുഭവം തന്നെയായിരിക്കും കേട്ടോ. നിങ്ങൾ നോക്കിയേ രണ്ടാം മൈൽ അങ്ങേയറ്റം, രണ്ടാം മൈൽ ആ കാണുന്നു അങ്ങേയറ്റം. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആനച്ചാൽ, ഇത് ആ കാണുന്ന ആനച്ചാൽ കേട്ടോ. ആനച്ചാലിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തോക്കുപാറ, ഇത് ആ സൈഡാണ് ഇരുട്ടുകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പുതിയ അമ്പഴച്ചാൽ പാലമൊക്കെ എനിക്കിവിടെ നിന്ന് കാണാം. ക്യാമറയ്ക്കടെ എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പണ്ട് ഈ കരടിപ്പാറയിലൊന്നും ഇങ്ങനെ വലകളും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഇതിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ നിന്ന് താഴത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടെ ആളുകൾ സെൽഫി എടുക്കാൻ വേണ്ടി ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ മേലേക്ക് കയറിയിരിക്കുകയും ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അഗാധമായ കുഴിയാണ് അത് കേട്ടോ. അഗാധമായ കുഴിയാണ്, കാരണം നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ രണ്ടുമൂന്ന് പേർ ഇവിടെ മരണപ്പെടുകയും ചെയ്ത ഒരു സ്ഥലമാണ് കരടിപ്പാറ. പക്ഷേ ഇപ്പോൾ ഇത് കരടിപ്പാറ വലിയ പ്രതാപമൊന്നുമില്ല. പക്ഷേ ഉടനെ ഈ വഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഒരു വ്യൂ പോയിൻ്റായിട്ട് വരും. പിന്നെ പുതിയൊരു അറിവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഈ മേഖലയിൽ എവിടെ ഒരു പുതിയ ഗ്ലാസ് പാലം വരുന്നുണ്ടെന്ന് ഒരു അറിവും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. ചേട്ടൻ ഇവിടെ ഓടാൻ വേണ്ടി കിടക്കണേ അല്ലേ? പേരെന്താ ചേട്ടാ? ജിജി. എങ്ങനെയുണ്ട്, ഓട്ടോ ഒക്കെ ഉണ്ടോ? ഉണ്ട്. ചേട്ടനായിരിക്കും അല്ലേ? ഇവിടെ എങ്ങനെയല്ലേ ചേട്ടാ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബസ് അപകടം ഉണ്ടായത്? അവിടെ അല്ലേ ആ കുറങ്ങം പോണേന്റെ അപ്പുറേ? ഓ, അവിടെ എത്ര പേരും മരിച്ചായിരുന്നു അന്ന്? 39 പേര്. ഏത് വർഷമായിരിക്കും? 1979. 79? അയ്യോ, അപ്പൊ നമ്മൾ ഏതാണ്ട് ജനിച്ചിട്ടില്ല. ഹായ് ബ്രോ.
എവിടുന്നാണ് അവനെ? മലപ്പുറം. മലപ്പുറത്ത് നിന്ന് സൈക്കിൾ അവനെയാ? ഓ, എത്ര ദിവസം മുമ്പ് ഇറങ്ങിയത്? രണ്ടു ദിവസമായി. ഇന്നലെ രാവിലെ 4 മണിക്കല്ലേ? ഫുള്ള് കണ്ടിന്യൂ റൈഡായിരുന്നു. കണ്ടിന്യൂ റൈഡായിരുന്നു. അപ്പൊ ഈ ബ്രോ സൈക്കിളിൽ സഞ്ചരിക്കുന്ന വെറുതെ ഒന്നും അല്ല കേട്ടോ. ബ്രോയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലേ? അപ്പൊ ചാനലിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു ബ്രോ. ഡ്രീം ട്രാവലർ. അപ്പൊ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുകയും അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു സ്ഥാപനം ഇവിടെ നിർമ്മിച്ചിട്ടിരിക്കുന്നുണ്ട്, ഒരു ട്രെയിനിന്റെ ആകൃതിയിലാണ് കേട്ടോ. ഈ സാധനം ഇവിടെ നിർമ്മിച്ചിട്ട് കഴിയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 4-5 മാസമായി 10-ലധികം ഉദ്ഘാടനം നടന്നു എന്നാണ് ഇപ്പം നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞത്. എന്നിട്ടും ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നൊന്നും കൊടുത്തില്ല. ഇതിന് ടൈൽ വിരിക്കോ, അതുപോലെ മേളിലേക്ക് കയറി പോകാൻ വേണ്ടി റോഡുണ്ടാക്കുമോ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. വർഷാവർഷം ഉദ്ഘാടനവും മാസാമാസം ഉദ്ഘാടനവും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. ഇത് ട്രെയിനിൻ്റെ ബോഗി ആയിട്ടാണ് കാണണമെങ്കിലും ഇത് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ ബേക്ക് ചായ കുടിക്കാനും അതുപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ എങ്ങനെയോ പണിത് ഇവിടെ ഒപ്പിച്ചു എന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ തൊട്ടു മുകളിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. ഈ വാച്ച് ടവറേക്കടെ നമുക്ക് ഒന്ന് ടോപ്പിലേക്ക് കയറി നോക്കാം അല്ലേ. വാവ്, പൊളി പൊളി പൊളി. ഈ വാച്ച് ടവറെ കയറിപ്പോളേ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കയറിപ്പം തന്നെ ഇത് കിടന്ന് ആടുന്നു. ഈ വാച്ച് ടവറിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കയറിയാലുണ്ടല്ലോ. ഈ മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ എല്ലാം നല്ല കുളമഞ്ഞായിരിക്കും കേട്ടോ. അടിപൊളി മഞ്ഞായിരിക്കും. ആ മഞ്ഞിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇതിന് മേളിൽ ഏറെ നേരം നിൽക്കാം കേട്ടോ. നിങ്ങൾ നോക്കിയ താഴെയുള്ള ആ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നമുക്ക് തരുന്നത്. പണിതട്ടും പണിതട്ടും പണി തീരാത്ത ഒരു വാച്ച് ടവറും അതുപോലെ ഒരു റെയിൽവേ പാടവും അല്ലേ. എന്താല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കണം. 10-30 രൂപ ടിക്കറ്റ് വെച്ചോട്ടെ. എന്നാലും ഇത് വൃത്തിയായിട്ടൊക്കെ ഇടാലോ. ആളുകൾ അത് തരാൻ തയ്യാറുമാണ്. ആളുകൾക്ക് വരുന്നവർക്ക് അത് എൻജോയ് ചെയ്താൽ മതി. ഞാൻ കയറി പോയപ്പോൾ ഈ പാലം കിടന്ന് ആടുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഈ സ്റ്റെപ്പ് മണ്ണിൽ നന്നായിട്ട് ഉറപ്പിച്ചിട്ടില്ലെന്ന് തോന്നില്ല, നന്നായിട്ട് ഉറപ്പിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ കരടിപ്പാറയുടെ കാഴ്ചകളിൽ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് വാട്ടർ സ്ട്രീമും അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെയും കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കരടിപ്പാറയിൽ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളവിടെ ഒരു അപകടത്തിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞില്ലേ, 1979 അന്ന് 39 പേരാണ് അവിടെ മരണപ്പെട്ടത് കേട്ടോ. അവിടെ മരണപ്പെടാൻ കാരണം വെച്ചാൽ അന്ന് അപകടം നടക്കാനുള്ള കാരണം പിന്നീട് കണ്ടെത്തിയത് കനത്തൽ മൂടൽ മഞ്ഞായതുകൊണ്ട് വഴി കാണാതെ പോയി. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് കണ്ടെത്തിയത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ് നടന്നൊരു അപകടമാണല്ലോ. അപ്പം നമ്മൾ ഇനി പോകുന്ന വഴിക്ക് ഫുള്ള് ഏലക്കാടാണ്. ഈ ഏലക്കാടിൻ്റെ ഉള്ളിലേക്ക് നല്ല അടിപൊളി വാട്ടർ സ്ട്രീമുണ്ട്, അതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കല്ലാറാണ് കേട്ടോ. വാ, എത്ര രസം നോക്കിയത്, നല്ല അടിപൊളി വൈബ് അല്ലേ. ഫുള്ള് കാട്, അതുപോലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീടുകൾ, ഹോം സ്റ്റേകൾ, അതുപോലെ ഇതുണ്ടോ. ഇതൊരു പള്ളിയാട്ടോ, ഈ കാണുന്ന ഒരു പള്ളിയാണ്. പള്ളിയുടെ ഒരു ചെറിയ ഗ്രോട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. നേരത്തെ നല്ല മനോഹരമായിട്ട് പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതെ, ഇവിടെ ഈ കാണുന്നത് റിസോർട്ട്, അതുകൊണ്ട് ഇതുണ്ടോ, കോട്ടേജുകളൊക്കെയാണ് ഈ മേഖല നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ആനച്ചാൽ വഴി പോണതിനെക്കഴിഞ്ഞാൽ നല്ലത് ഈ വഴി പോണതാണ്. കാരണം പ്രകൃതിയോട് ഇണങ്ങി കുറച്ച് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. പക്ഷേ ആനച്ചാൽ വഴി പോയാൽ വേറെ ഗുണമുണ്ട് കേട്ടോ. ചിത്രപൂർവ്വം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തേയിലക്കാടിൻ്റെ ഒരു ഗംഭീര കാഴ്ച നമുക്ക് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. രണ്ടാം മൈൽ പോകുമ്പോൾ തേയില ചെടികളുടെ ആ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിർത്തി ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് വന്ന യാത്ര ചെയ്ത വഴികളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല കാടിനോട് ഇണങ്ങി അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു കാഴ്ചയാണ്. ഇതേ അവിടെ ആളുകളൊക്കെ വന്ന് ഇതുണ്ട്. ഇവിടെ ചെറിയ വാട്ടർഫാൾസ് ഉണ്ട്. മഴക്കാലങ്ങളിൽ പൂർവാധിക ശക്തി പ്രവഹിക്കുകയും അതുപോലെ മഴയില്ലാത്തപ്പോൾ നല്ല സൗന്ദര്യത്തോടു കൂടി ആസ്വദിക്കാൻ പറ്റുകയും ചെയ്ത ഒരു കൊച്ചു വാട്ടർഫാൾസ്. ഹായ്, എവിടുന്നാണ്? ചെന്നൈ. അടിപൊളി. എവിടെയൊക്കെ പോയി കണ്ടോ എല്ലാവരും? എല്ലാം കണ്ടു. ഓക്കെ, ഗുഡ്. ഇടുക്കി ഇടുക്കി യൂട്യൂബ് ചാനൽ ഇടുക്കി ചില്ലീസ്.
ഓക്കെ താങ്ക് യു. പറഞ്ഞില്ല നമ്മൾ ആദ്യം കണ്ട ആ മലനിരകളുണ്ടല്ലോ, അപ്പൊ അവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന ഒരു ചെറിയ വാട്ടർഫാൾസ് കണ്ടോ. ഈ വാട്ടർഫാൾസിന്റെ ഒരു ഒരു വൈബ് നിങ്ങൾ കണ്ടോ, നമുക്ക് എന്തേ ഇങ്ങനെ ഇറങ്ങി നിന്നുകൊണ്ടോ ആ ബ്രോയൊക്കെ കൈയൊക്കെ വിരിച്ചിങ്ങനെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് തട്ട് തട്ടായിട്ട് ഒഴുകി ഇത് ഇതിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു കൊച്ചു വെള്ളച്ചാട്ടോ കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആ പാറ കണ്ടോ, എത്ര ഭീമാകാരമായിട്ടുള്ള പാറയെ നോക്കി അതിനെ അടിയിക്കട നല്ല തുള്ളിക്കളിച്ച് വരുന്ന വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച എന്ന് പറഞ്ഞ ഒരു ഗംഭീര അനുഭവം തന്നെയാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കല്ലാറാണ്. കല്ലാർ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു പവർ ഹൗസൊക്കെ ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടിയാണ് അവിടുത്തെ ടൂറിസ്റ്റുകളൊക്കെ ഒഴിവായത്. പക്ഷേ ഇപ്പോൾ അത് വേണ്ട എന്ന് വെച്ച പോലെയാണ് ആ പദ്ധതി കിടക്കുന്നത് കേട്ടോ. മാങ്കുളം കുരിശുപാറ എന്നൊക്കെ ഒഴുകി വരുന്ന ചെറിയ തോടുകളും അതുപോലെ എല്ലാം സംഗമിച്ച് ചെറിയൊരു പുഴയായിട്ട് ഒരു വാട്ടർഫാൾസായിട്ട് തീ താഴേക്ക് ഒഴുകുന്നതാണ് കല്ലാർ വാട്ടർഫാൾസ് കേട്ടോ. ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടതുപോലെ കാടും മേടും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, ഏലക്കാടൊക്കെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. ഫൈനലി നമ്മൾ കല്ലാറിലേക്ക് എത്തിയിട്ടുണ്ട്. കല്ലാറിൽ നിന്നാണ് മാങ്കുളം, ആനക്കുളം അതുപോലെ ലക്ഷ്മി എസ്റ്റേറ്റൊക്കെ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കല്ലാറാണ്. കല്ലാർ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു പവർ ഹൗസൊക്കെ ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടിയാണ് അവിടുത്തെ ടൂറിസ്റ്റുകളൊക്കെ ഒഴിവായത്. പക്ഷേ ഇപ്പോൾ അത് വേണ്ട എന്ന് വെച്ച പോലെയാണ് ആ പദ്ധതി കിടക്കുന്നത് കേട്ടോ. മാങ്കുളം കുരിശുപാറ എന്നൊക്കെ ഒഴുകി വരുന്ന ചെറിയ തോടുകളും അതുപോലെ എല്ലാം സംഗമിച്ച് ചെറിയൊരു പുഴയായിട്ട് ഒരു വാട്ടർഫാൾസായിട്ട് തീ താഴേക്ക് ഒഴുകുന്നതാണ് കല്ലാർ വാട്ടർഫാൾസ് കേട്ടോ. അപ്പോൾ ഈ മേഖലയിൽ ധാരാളം ചോക്ലേറ്റുകളൊക്കെ, ഹോംമെയ്ഡ് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കല്ലാറിലേക്ക് പോകുന്ന വഴിക്കുന്നുണ്ടോ. പഴയ ഒരു വീടാണ്, എത്രയോ വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ ആ വീടൊക്കെ അന്നത്തെ കാലത്ത് നല്ല പുതുമോടിയിൽ വെച്ചേക്കണയാണ്. ഇന്നും അതിൻ്റെ പുതുമോടിയൊന്നും നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കല്ലാർ പാലത്തിന് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി ഒതുക്കണം, എന്നിട്ട് കല്ലാർ വാട്ടർഫാൾസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി ഒതുക്കാം. ഒരു കാലഘട്ടത്തിന് മൂന്നാറിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു ഇഷ്ട കേന്ദ്രമായിരുന്നു കേട്ടോ ഈ കല്ലാർ. അപ്പം പിന്നീട് കല്ലാറിൻ്റെ ആ പ്രതാപമൊക്കെ കുറഞ്ഞു പോയി. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു പവർ ഹൗസോ ഒരു ചെറിയ വൈദ്യുത നിലയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ്റും അതുപോലെ കെ എസ് ബോർഡും ഒക്കെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചിരിക്കുകയാണ്. ഇത് വീണ്ടും പുനരാരംഭിക്കോ എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അപ്പം ഈ കല്ലാർ പാലത്തിൽ നിന്ന് തൊട്ട് ബാക്കിലുള്ള കല്ലാർ പുഴയുടെയും വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ കാഴ്ച കണ്ട് അത് ഇങ്ങനെ ഏറെ നേരം ആസ്വദിച്ചിരിക്കുകയും ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയും ചെയ്യുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികളുടെ ഒരു ഇഷ്ട വിനോദം തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കിയാൽ എത്ര ഗംഭീരമായിട്ടുള്ള അനുഭവം നോക്കിയേ, ഇത് ശരിക്കും ഇതിലും മനോഹരമായിരുന്നു. അപ്പം ഇവിടുത്തെ ഡാമിൻ്റെയും അതുപോലെ പവർ ഹൗസിൻ്റെയും ഒക്കെ നിർമ്മാണത്തിന് വേണ്ടി ചെറിയ ചെറിയ ക്രമീകരണങ്ങളൊക്കെ ഈ കല്ലാർ വാട്ടർഫാൾസിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പ്രകൃതിയുടെ മനോഹാരിത ഒരല്പം ഫോട്ടോ തട്ടിയത് കേട്ടോ. നിങ്ങൾ നോക്കി അവിടെയൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട് പാലമൊക്കെ കണ്ടോ. അപ്പോൾ എങ്കിലും ഈ കല്ലാർ പുഴ എന്ന് പറയുന്നത് ഇപ്പോഴും ഗംഭീരമായ ഒരു കാഴ്ചയുടെ അനുഭൂതി നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ കല്ലാർ വാട്ടർഫാൾസൊക്കെ കണ്ടു. ഇനി നമ്മൾ കല്ലാർ ടൗണും കഴിഞ്ഞ് നേരെ ഇരുട്ടുകാന ലക്ഷ്യമാക്കി പിടിക്കുകയാണ് കേട്ടോ. യാത്ര ചെയ്ത് ഇപ്പം നിലവിൽ ഇരുട്ടുകാരം എന്ന് പറയുന്ന സ്പോട്ടിലെത്തി. അപ്പോൾ ഇവിടുന്ന് അടിമാലിക്ക് തുച്ഛമായി കിലോമീറ്റർ ഉള്ളൂ. അപ്പം അടിമാലി എന്ന് പറഞ്ഞ വഴി ഇതാണ്.
സാധാരണ ആളുകൾ മൂന്നാർ പോകുന്നത് നേരെ ആനച്ചാൽ കയറിയിട്ട് അതെ ഇതുപോലെ ഈ വഴി കൂടെ ആനച്ചാൽ കയറിയാണ് പോകുന്നത്. അപ്പം നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ, ഈ വഴിയാണ്. അപ്പം ഇനി മൂന്നാറൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഇതിലൂടെ പോയിട്ട് തിരിച്ച് കല്ലാർ വഴി വരിക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം നമ്മൾ മൂന്നാർ രണ്ടാം മൈലിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന നമ്മുടെ യാത്ര ഒരുപാട് കാഴ്ചകളും പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന ആ ഒരു യാത്ര, കരടികളിൻ്റെ കാഴ്ചകളും അതുപോലെ വാച്ച് ടവറൊക്കെ കണ്ട് ചെറിയ വാട്ടർ സ്ട്രീമുകളൊക്കെ കണ്ട് നമ്മളിത് ഇരുട്ട് കാലത്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ മൂന്നാറിൽ എത്തുന്നവരുടെ പ്രതാപ കേന്ദ്രമായിരുന്നു ആ വഴി കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം ഹോം സ്റ്റേയും അതുപോലെ റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഇപ്പോൾ ആളുകളില്ലാതെ ഏതാണ്ട് പ്രതാപമൊക്കെ നശിച്ച രീതിയിൽ തന്നെയാണ് ആ വഴിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഒരു പക്ഷേ നമ്മുടെ അടിമാലി മൂന്നാർ, കൊച്ചി അടിമാലി മൂന്നാർ പുതിയ പാത, അതായത് പുതിയ നേരുമംഗലം പാതയൊക്കെ പറഞ്ഞത് റോഡിൻ്റെ വികസനമൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ ഇനി അതിലൂടെ തന്നെ ആളുകൾ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. എന്നാണെങ്കിലും അടിപൊളി എപ്പിസോഡ് കാഴ്ചകളുമായിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയത്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓളാക്കുക, തൊട്ടടുത്തുള്ള അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുവാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.